Sir, കുറച്ച് നാളായിട്ട് ഒരു ഡൗട്ട് ചോദിക്കണമെന്ന് വിചാരിക്കാം. സാർ ഈ ജയിക്കേണ്ട പോയിന്റ്സ് മാത്രം ഇങ്ങനെ തപ്പി എടുക്കുന്നത്. മൂന്ന് നാല് വർഷമായില്ലേ രണ്ടുപേരും എന്റെ കൂടെ ആയിട്ട്. എന്നിട്ട് ഒരു താൻ ആ കേസിന്റെ നോട്ടീസ് പോസ്റ്റ് ചെയ്തോ? അത് അന്ന് തന്നെ വാദിക്ക് പോസ്റ്റ് ചെയ്തല്ലോ. ഇവിടെ വാദിക്കല്ലോ, പ്രതിക്കല്ലേ പോസ്റ്റ് ചെയ്യേണ്ടത്? അല്ല സാർ, ഒന്നും പറഞ്ഞില്ലേ വാദിക്കണോ പ്രതിക്കല്ലേ? രണ്ടുപേരും കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി കേട്ടോ. നമസ്കാരം സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതൊക്കെ പറയടോ, തനിക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് വാദിച്ച ആ കേസ് ജയിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു ശീലമായി പോരുത് കേട്ടോ. മർഡർ, കൊലപാതകം, സത്യം പറഞ്ഞ തൂക്കിക്കൊല്ലേണ്ട കേസാ. അല്ല സാർ, ഒരു അബദ്ധം. എന്തോ അബദ്ധം, നടു റോഡിൽ ഇട്ടു തന്നെ ചറവറ കുത്തുന്നതാണ് അബദ്ധം. സാർ, എന്റെ പെങ്ങളെ ആ ദുഷ്ടൻ. ആ വൈകുന്നേരത്തെ എവിടെ കാണാം സർ? വൈകുന്നേരോ? അത് മാത്രമല്ല, ഫസ്റ്റ് റാങ്ക് വായിച്ച ഞാൻ എൽ എൽ ബി പാസ്സായത്. അല്ല രാവേട്ടാ, ഏത് റാങ്ക്? ഫസ്റ്റ് റാങ്ക്. ആ മിടുക്കൻ. അതുകൊണ്ട് ഈ കേസിന്റെ കാര്യം പറഞ്ഞൊന്നും എന്നെ വരട്ടരുത്. 95%, അതായത് 95% ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ. ഡേ, പറഞ്ഞു കൂടടേ. അതെ അതെ, ഞങ്ങളുടെ ബോസായോണ്ട് പറയല്ല, നിയമത്തിന്റെ കാര്യത്തിൽ സാറ് അതോറിറ്റി തന്നെയാണ്. സാറ് കോടതി വാദിക്കുന്നത് കാണാൻ തന്നെ എത്ര ഒരു കൂടുതൽ അറിയാമോ? രാജകലയല്ലേ, ജീനിയസാ. ഓവറാക്കാതെ ജൂനിയേഴ്സ് ആണെന്ന് കരുതി ഞാൻ തരുന്ന സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യരുത്. ചെയ്യോ? അല്ല, ചെയ്യൂല. സ്മോൾ വഴി, സ്മോൾ വഴി. ഇതേത് രാഗാണെന്നറിയോ? എനിക്ക് ഒരു പിടിയുമില്ല. ആ പിടികാണില്ല, അല്പ സ്വല്പം വിവരമുള്ളവർക്ക് സംഗീതം മനസ്സിലാവും. അല്ലേ രാഘവേട്ടാ? അതെ അതെ. പ്രകാശ് മതി, വളരെ കൂടുതലായി. ഹേയ് എന്റെ കൈമൾ സാറേ, ഫുൾ ടാങ്ക് അടിച്ചാലും ഒരു കുഴപ്പമില്ല, നല്ല കണ്ടീഷൻ ബോഡിയാ. പ്രകാശ് തക്കന്നൊരു സ്മോൾ വഴി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ കേസിന് അത്ര ലൈറ്റായി ഞങ്ങൾക്ക് കാണാൻ കഴിയും. സോറി ബ്രദർ, ഇത്തരം സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സ്പോയിൽ ചെയ്യാനുള്ളതല്ല ഈ ഈവനിങ്. പ്രകാശ് തെറ്റിദ്ധരിക്കരുത്, ആ എസ് പി രാജശേഖരൻ നമ്മളെ ട്രാപ്പ് ചെയ്ത് ഇറങ്ങുമെന്ന മട്ടാണ്. അതൊക്കെ എനിക്ക് വിട്ടു തന്നേരെ, ഐ വിൽ മാനേജ് ഇറ്റ്. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഊരി തന്നിട്ടില്ലേ, പിന്നെ ഇത്? നോ പ്രകാശ്, ഇത്തവണ തെളിവുകളെല്ലാം നമുക്കെതിരാണ്, അത് ഓർമ്മ വേണം. പ്രതികൂലമായിട്ടുള്ള തെളിവുകൾ അനുകൂലമായിട്ടുള്ള തെളിവുകളാക്കി മാറ്റും. ദാറ്റ് ഈസ് അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ്. മോനെ ഒന്ന് സമാനിപ്പിച്ചോളാം കൈമൾ സാറേ. ഗുഡ് നൈറ്റ്. അല്ല ഞങ്ങൾ പോട്ടെ. അല്ല ഇവര് നിങ്ങൾ എങ്ങനെ പോകും? ഞങ്ങൾ ഓട്ടോയിൽ പോകളാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾ ഓട്ടോ പോയി. അത് ശരിയല്ല. അത് ശരി, നിങ്ങളെ ഒരു നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊരു ഓട്ടോ പോയിക്കോ. നമ്മളെങ്ങനെ പോവും? നമ്മൾ കാറ് പോവും. ആര് ഡ്രൈവ് ചെയ്യും? ഞാൻ ഡ്രൈവ് ചെയ്യും. ഇത്ര പ്രവണത, കള്ളു കുടിക്കുന്നവരെ ഞാൻ ഓട്ടണം, കള്ളു കുടിച്ചാൽ കുട്ടനെ ഓട്ടണം. ഈശ്വരനാണ് സത്യം, ഇത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ എന്നെ പട്ടീനെ വിളിക്കുന്നു. വിളിച്ചോ, കൊറേ ഞാൻ സഹിക്കുന്നു, കൊറേ ഞാൻ സഹിക്കുന്നു. ഞാൻ ഓടിക്കുന്നില്ല. മുതിർന്നവര് പറയുമ്പോ മനസ്സിലാക്കണം. പറഞ്ഞാലോ? അയ്യോ, വൈപ്പർ വൈപ്പർ വഴിയും മഴ പെയ്ത പിന്നെ അപ്പയുടെ ഉണ്ടല്ലോ. കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണ്. ആരുടെ? ആരുടെ? എന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണ്. എവിടെ? എന്താ ചെയ്യ ഭഗവാൻ, ഇതാ സ്വിച്ച് ഇവിടെ. എന്താ ചെയ്യണ്ട? ഓഫ് ചെയ്യണം. അത് പറഞ്ഞാ പോരെ? ഞാൻ അതല്ല പറഞ്ഞത്.
ഇതിന്റെ സ്വിച്ച് എവിടെയാണ്? സ്വിച്ച് ഇതാ ഇവിടുന്ന് രണ്ടാമത്. അയ്യോ എത്ര പൂച്ചട്ടിയാ പൊട്ടിച്ചത്? അരെ, അതെ, അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം രാഘവേട്ടനെ മനസ്സിലാക്കി തരാനാ ഞാൻ എങ്ങനെ ഓടിച്ചത്. വണ്ടിയിലിരുന്ന് സ്വർഗം കാണിയിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട് സ്വർഗം? കൊള്ളാം. നമ്മൾ എപ്പോ വണ്ടി ഓടിച്ചാലും നല്ല കെയർഫുൾ ആയിട്ട് ഓടിക്കാവുള്ളു. ദൂരെ നിന്നൊരു വണ്ടി വന്ന ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ആയി ഓടിക്കാം. എന്തൊരു സങ്കടം. ഇവിടെ വാ, ഇങ്ങോട്ട് തള്ളണോ? അല്ല അല്ല അല്ല, അയ്യോ, ഇതാ പോണ. ഈ കണ്ട മൂച്ച അവിടെ അറിയും, അവിടെ കേട്ടോ. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. എന്താ ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കത്തൊന്നുമില്ല. അതെന്താ ക്ഷീണിക്കുന്ന അറിയാവോ? അതിന്റെ രീതി ചെയ്യണം, ഇത് ശരിയല്ല. ഇതാ നോക്ക്, ഇതാ ചെസ്റ്റ്, ഹാല് ഇങ്ങനെ പിടിക്കണം, കണ്ട ഹിപ്പ്, ലുക്ക് ഇങ്ങനെ ആയിരിക്കണം. എന്നാ ഒന്ന് ചവിട്ടി കാണിച്ചേ. എനിക്ക് ചവിട്ടി കളിക്കാൻ സമയമില്ല. കളിക്കാൻ അടുക്കള പാടി വെറുതെ മനുഷ്യൻ അമ്മേ. ഗുഡ് മോർണിംഗ് മദർ. എന്താ ഒരു ഗൗരവം? ഇന്നലെ ഞാൻ വന്നതൊന്നും അറിഞ്ഞില്ല, ഭയങ്കര ഉറക്കമായിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. നീ ഇന്നലെ എത്ര മണിക്കാ വന്നേ? ഞാനൊരു 10 മണിയായി കാണും അല്ലേ. 11:30 കാണും. അവിടെ എടാ, ഇവൻ ഇന്നലെ പൊട്ടിച്ച പൂച്ചട്ടികളും ടേബിൾ ഡാമും നീ എവിടെയാ ഒളിച്ചു വെച്ചിരിക്കുന്നേ? പൂച്ചട്ടികള്? എന്തൊരു രാഗവിസ്താരമായിരുന്നു. അല്ല, ഈ അർദ്ധരാത്രിയിൽ അയൽക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നവർക്ക് എന്ത് വകുപ്പാ നിന്റെ ശിക്ഷാ നിയമത്തില്? അമ്മേ, അത് പിന്നെ കൈമൾ സാർ വളരെ നിർബന്ധിച്ചപ്പോൾ. വേണ്ട 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 വേണ്ട, നീ ആരുടെ മേലും പഴി ചാരണ്ട. ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ടെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. സോറി അമ്മേ, വെരി സോറി. ഇന്നലെ ഡോസ് അല്പം കൂടി പോയി. ഇത് അമ്മയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഇന്ന് മുതൽ ഞാൻ മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ല അമ്മ, അങ്ങനെയൊന്നും പേടിക്കണ്ട, ഞാൻ അതിന്റെ ഡോസ് കുറയ്ക്കും. കേട്ടാ കേട്ടാ, ഇതാ പറഞ്ഞ നോക്കി അമ്മ, ഈ കാര്യം പറഞ്ഞ മനസ്സിലാവും. നോക്കിയെ, ചിരിക്കും. നോക്കിയേ, നന്നായി. കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ രണ്ട് വർത്തമാനം പറഞ്ഞത് വളരെ നന്നായി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരാവശ്യമാണ്. നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട, അവനെ വഷളാക്കുന്നതിൽ നിനക്കും ഉണ്ടൊരു പങ്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദിക്കുക, സാറ് സ്വല്പം കഴിക്കും, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി സ്വല്പം കഴിച്ചാൽ തന്നെ അത് ജോലിയെ ബാധിക്കുന്നില്ലല്ലോ. ഇനി അഥവാ ജോലിയെ ബാധിച്ചാൽ തന്നെ എന്താണമ്മേ, ഞാൻ അതിന് കൂട്ടി നിൽക്കുവോ? അമ്മേ, അതെ വേണ്ട. സോറി സാർ, ബാധിക്കാണോ നോട്ടീസ് അയക്കേണ്ടത്? അയ്യോ, സാറ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പ്രതിക്കാണ് അയക്കേണ്ടതെന്ന്. അല്ല,
പ്രതിക്ക് അയച്ചോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സ്ട്രാ വരണം ഇങ്ങനെ. അങ്ങനെ ഒന്നുമില്ല സാർ, കോമൺ സെൻസ് ഇല്ലാത്തോണ്ടൊന്നും അല്ല. കാലത്ത് പോത്ത ഈ ജൂനിയറായിട്ട് ജോലി ചെയ്ത് മടുത്തു. ഇനിയെങ്കിലും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയില്ലെങ്കിലേ ജീവിതാവസാനം വരെ നമ്മൾ ഇങ്ങനെ ജൂനിയേഴ്സായിട്ട് തുടരേണ്ടി വരും. അതെ, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള കെൽപ്പും വിവരവും ഉണ്ടാകുന്നവരെ ഇങ്ങനെ അങ്ങ് കഴിയുന്ന അളിയാ ബുദ്ധി. ഈ ചടിച്ചോണ്ടിരിക്കുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ് ആവുന്നതിനേക്കാളും നല്ലത് വളരെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ ജൂനിയറായി കഴിയുന്നതാണ്. ഡേ, കാലത്തെ ഒരുമാതിരി ആക്കരുത്, അല്ലെങ്കിൽ നിന്റെ മനസ്സ് മുഴുവൻ വിഷമ. ഞാൻ ഒരിക്കലും തിരക്കുള്ള വക്കീലാവില്ലെന്നല്ലേ നീ പറഞ്ഞതിന്റെ ദുസൂചന എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വെറുതെ വഴക്കുണ്ടാക്കാൻ വരരുത് ഗോപാലകൃഷ്ണ. ആര് തുടങ്ങി വെച്ചത്? നീയോ ഞാനോ? ഈച്ച അടിച്ചോണ്ടിരിക്കും പോലും. എടാ, പ്രകാശ് സാറിനെ സോപ്പിട്ട് എന്നും അങ്ങനെ ഡച്ചിൽ കഴുകി സിൽബന്തിയാ കഴിയുന്നതായിരിക്കും നിനക്കിഷ്ടം. പക്ഷേ എന്നെ അതിന് കിട്ടൂല, ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ചിട്ടി കമ്പനി നടത്തി നാട്ടുകാരുടെ കാശ് അടിച്ചോണ്ട് രാക്കിരാമനെ നാടുവിട്ട കൃഷ്ണപ്പണിക്കരുടെ മകന്റെ തറവാട്ട് മഹിമ നാട്ടുകാർക്കൊക്കെ അറിയാം. ഏതായാലും നിന്റെ അപ്പന്റെ അത്ര കള്ളനല്ലടാ. കഷണ്ടി മാറ്റാനുള്ള മരുന്നാണെന്നും പറഞ്ഞ് ആവണക്കണ്ണ കുപ്പിയിലാക്കി നാട്ടുകാർക്ക് വിറ്റ് കാശുണ്ടാക്കാനാ നിന്റെ തന്ത ഉണ്ടപ്പാപ്പി. എന്തിനാണ് വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത്? നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ. എടാ, മനുഷ്യനായ സ്വന്തം കഴിവിൽ വിശ്വാസം വേണം. അതങ്ങനെ അഞ്ച് ചാൻസിൽ എൽ എൽ ബി പാസ്സാവുന്ന എവിടുന്ന് ആത്മവിശ്വാസം ഉണ്ടാവുക? എത്ര ചാൻസ് പാസ്സായെങ്കിലും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൽ എൽ ബി ഡിഗ്രി എടുത്ത്, അല്ല നിന്നെ പോലെ കേരളത്തിന് പുറത്തുപോയി പ്രൊഫസർ കണ്ടി പരിപ്പ് കൊടുത്ത് ഉണ്ടാക്കിയ ഡിഗ്രി അല്ലേ. നീ കുറെ നേരമായിട്ട് വളയുന്നുണ്ട്. രാവിലെ മുതൽ നീ എന്റെ ബാക്കിട്ട് കറങ്ങണം. എന്താ രാവിലെ വലിയൊരു സ്നേഹപ്രകടനം? ബർത്ത്ഡേ ആണ് സാർ, അതുകൊണ്ട് കെട്ടി. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അല്ല സാർ, ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്നത്തെ കംപ്ലീറ്റ് ചെലവ് പോത്തന്നെ കണക്കായിട്ടാ. അതെയാ, വൈകുന്നേരം നമുക്ക് ഗംഭീരമാക്കി കളയാം. രാമനീ കമീനി നിർഗുല സ്നേഹതൂതുമായി വാ. ശ്യാമേ കമീനി ഇതുകുല സ്നേഹതൂതുമായി. ഹലോ, ആ ദൂരദർശൻ കേന്ദ്ര അല്ലേ? അല്ല, ഇത് നീ നേരത്തെ പറഞ്ഞോളാ. ഓടാന്നോ? അത് ശരി, റോങ് നമ്പർ വിളിച്ച. ശ്യാമ മേഘമേ നീ ഏതു കുല സ്നേഹ തൂത്തുമായി വാ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ, ശ്യാമ മേഘമേ വാ ഏതുകുല. അതെ, രാധിക. ആ ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. സോറി. ആ അതെന്ത് സോറി ആശാനെ? ഏ, അതെ എനിക്കേ, ഹലോ എനിക്കേ അഭിനന്ദനെ അറിയിക്കാനേ. എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാ പോരാ, നേരിട്ട് അറിയിക്കണം. ഞാൻ ആരാന്നോ? എടോ എടോ, ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ എന്റെ മൗലിക അവകാശ, എനിക്ക് നേരിട്ട് അറിയിക്കണം. എന്റെ അഡ്രസ്? ആ കല്യാണം കഴിക്കാൻ തന്നെ. തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. താൻ കൂടുതൽ വായോന്ന് അടിക്കുന്ന താൻ ആ പരിപാടി ഇടയ്ക്ക് കട്ടായപ്പോയതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആരാണോ? ഞാനോ? ഞാൻ നിന്റെ തന്ത. വളരെ മോശമായിപ്പോയി. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ അയാൾ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്ക. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ആ ദൂരദർശൻ കേന്ദ്രല്ലേ? ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയോ? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാനോ? ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞ എന്തൊരു ആശ്വാസം. അതാണമ്മ അതിന്റെ കാര്യം. നമ്മൾ എത്ര വിചാരിച്ചാലും നന്നാവില്ല, പഠിച്ചല്ലേ പാടുള്ളൂ. ഡോക്ടർ കെഎസ് മേനോന്റെ മോള. ആരെ? ഇന്നലെ രാത്രി ദൂരദർശൻകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ്? ഗിരിനഗറിലാ താമസം. ഇതുപോലൊരു അമ്മ എവിടുന്ന് കിട്ടു? മോൻ മനസ്സിലാണെന്നൊക്കെ ആക്ഷൻ എടുക്കും പോലെ എടുക്കുന്നത്. അമ്മയുടെ പറഞ്ഞു കൊടുത്തല്ലേ. അമ്മയെടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ,
ഈശോനാണ് അയ്യപ്പനോട് ശ്രദ്ധിക്കാന്നും പറഞ്ഞു. പിന്നെ അവിടെ സംസാരിച്ചോണ്ടിരുന്ന, അയ്യോ അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ പറഞ്ഞതാ. ഇതാണ് പറഞ്ഞു രാത്രിയാൽ ഇത്ര ബോധമൊക്കെ വേണമെന്ന്. അയ്യേ, ആ ഫോൺ എടുത്ത ആളുടെ തന്തയ്ക്ക് വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുമല്ലേ. പിന്നെ ഏതായാലും ആ ദൂരദർശൻകാർ കാരണം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അല്ല ഇനി എപ്പഴാ കല്യാണം? ആരുടെ? എന്റെ. മോനെ കാള വാല് നോക്കുന്ന കണ്ടാൽ അറിയില്ലേ. രാഘവേട്ടാ, കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാറിലോ? കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതൊരു പ്രേമ വിവാഹമായിരിക്കണം. ഒരു കുട്ടിയെ കാണുക, അതുമായി ഇഷ്ടത്തിലാകുക, അമ്മയില്ല, പരസ്പരം അറിയുക, പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ത്രില് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. പക്ഷെ അതിനു മുമ്പ് ആദ്യ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ എന്നറിയണമല്ലോ. അതിനൊക്കെ വഴിയുണ്ടെന്നേ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടെന്ന് ഞാൻ ഇവിടെ.